ഹായ് ഫ്രണ്ട്സ്, ബിജൂസ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്രാമഫോണൊക്കെ കഴിഞ്ഞു. ഗ്രാമഫോണിൻ്റെ എല്ലാ വെറൈറ്റികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പുതിയതായി നടത്തുന്ന ലൈറ്റ് സെൻസുള്ള റേഡിയോ. ലൈസൻസുള്ള റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ലൈസൻസിൽ പണ്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. 84 കാലഘട്ടം വരെ ലൈസൻസാണ് റേഡിയോയ്ക്ക്. ആ റേഡിയോയ്ക്ക് ലൈസൻസ് എല്ലാ കൊല്ലം പുതുക്കണം. അതിനെക്കുറിച്ചൊക്കെ അപ്പം നമുക്ക് വേണ്ടി പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഇന്ന് അപ്പൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ അല്ലേ? ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലൈസൻസോട് കൂടിയ റേഡിയോ. ആ റേഡിയോ കാലത്ത് ഉപയോഗിച്ചിരുന്ന റേഡിയോനെ പറ്റിയും ആ ലൈസൻസിനെ പറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അന്ന് കാലത്ത് റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ ഒരു മഹാ വലിയ സംഭവമാണ് റേഡിയോ. റേഡിയോ ഉള്ള സ്ഥലത്ത് ജനങ്ങൾ അന്നത്തെ വാർത്തകൾ കേൾക്കാനും പ്രത്യേക ഇലക്ഷൻ ടൈമിലും ഒക്കെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കാണാം. അന്ന് ഇതാണ് ഒരു വാർത്താവിനിമയമായിട്ട് കാണാനുള്ളത്, ഓൾ ഇന്ത്യ റേഡിയോ. ഈ ലൈസൻസ് ഞങ്ങൾ 59 മുതൽ 82 വരെ ഞങ്ങൾ പുതുക്കിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലാണ് ഇതിൻ്റെ ക്യാഷ് അടയ്ക്കുക. ഒരു വീട്ടുകാരൻ 15 രൂപയാണ് അടയ്ക്കേണ്ടത് കൊല്ലത്തിൽ. അതൊരു ഹോട്ടലിലാണ് റേഡിയോ പാടണമെങ്കിൽ 50 രൂപ അടയ്ക്കണം. പുറത്ത് ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 50 രൂപ എക്സ്ട്രാ വേറെ അടയ്ക്കണം. അന്നത്തെ റേഡിയോൻ്റെ ലൈസൻസിൻ്റെ ക്യാഷ് അങ്ങനെയായിരുന്നു. ഈ റേഡിയോ വെച്ച് പാടിക്കാൻ എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടാവില്ല. അന്ന് ഉള്ള റേഡിയോയുടെ വീട്ടിൽ പ്രത്യേക ഒരു സംഭവമാണ്. ഞങ്ങൾ സ്കൂളിലുണ്ടായിരുന്നു, പാവർട്ടി സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ ഉച്ചയ്ക്ക് ഒരു പഠിക്കുന്നു റേഡിയോ വെച്ചിരുന്നു. അതുപോലെ ചില വായനശാലകളിൽ, പ്രത്യേക ചില സ്ഥലങ്ങളിൽ, ഭാരത സമാജം എന്ന് പറഞ്ഞിങ്ങനെ ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ അവർ റേഡിയോ വെച്ചിട്ട് ഗ്രാമീണ ഭാഗങ്ങളിൽ ഒക്കെ ഇതിനെപ്പറ്റി നല്ലോണം കാണിച്ചിരുന്നു. അങ്ങനെ ഈ റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ തന്നെ സാധാരണ എന്താ പറയുക, വീട്ടിൽ വെച്ച് വെക്കാനും പറ്റില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് ഓൺ ചെയ്ത് കാണിക്കാം. ഈ റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ അതിന് മുകളിൽ ഏരിയയിൽ കെട്ടണം. അപ്പോൾ വയർലെസ് ഇൻസ്പെക്ടർ എപ്പോൾ പോകുമ്പോഴും കണ്ടാലും ഇത് പിടിക്കാനായിട്ട് ഈ സാധനം വീടിൻ്റെ മുകളിൽ രണ്ട് തലക്കിൽ കെട്ടിയിട്ട് അതിന് ചെമ്പ് കമ്പി വലിച്ചു കെട്ടി അതിനൊരു വയറിറക്കി അതിൻ്റെ ഒരു എർത്ത് നോക്കി ഇത് എവിടേക്ക് തിരിക്കണം എന്നുള്ള സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലം നോക്കി തിരിച്ചിട്ട് വേണം ഇത് തിട്ടപ്പെടുത്താൻ. അങ്ങനെ തിട്ടപ്പെടുത്തിയ സ്ഥലത്ത് പല നല്ല വന്നിട്ട് സ്റ്റേഷനിൽ കിട്ടും, നല്ല ശബ്ദത്തിൽ കിട്ടും, ക്ലിയറായിട്ട് കിട്ടും. അതിനുവേണ്ടി ഈ ഏരിയയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഫിറ്റിങ്സിലുള്ള കാര്യം. ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ റേഡിയോ അന്ന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ റേഡിയോ ലൈസൻസ് വേണ്ടാതെ എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റിയൊരു പ്രത്യേക 87 കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ പുതുക്കിയിട്ടില്ല. പിന്നെ ലൈസൻസിൻ്റെ ഒരു ഉപയോഗം ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇന്നും റേഡിയോനോട് താല്പര്യമുള്ള ആളാണ്. എന്നു വെച്ചാൽ റേഡിയോയിൽ നിന്ന് എന്താണ് വരുന്നതെന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും. ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തത് കേൾക്കണം. ഇത് ഏതാണ് വരുന്നത്, എന്താണ് വരുന്നതെന്നുള്ള ആകാംക്ഷയോടുകൂടി നാടകമായാലും ഗാനങ്ങളായാലും വളരെ രസമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ റേഡിയോ. ഇത് ഇന്ന് ആകാശവാണി എന്നുള്ള പേരിലാണ് ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ മാറി ആകാശവാണിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സാധനം 6 മണിക്ക് റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി അതോടുകൂടി നമ്മൾ ഉണരുന്നു. രാത്രി 11 മണിക്ക് റേഡിയോ ഓഫാക്കുമ്പോൾ അതോടുകൂടി നമ്മൾ ഉറങ്ങുന്നു. അതിനൊരു റേഡിയോ ജീവിതമായിട്ടാണ് ഇപ്പോഴത്തെ ജീവിതം. വയസ്സായ ആൾക്കാർക്കൊക്കെ റേഡിയോ വലിയൊരു സഹായമുള്ള സാധനമാണ്. ബൈബിളിൽ പറയുന്നത് മനുഷ്യന് ഏകനായിട്ടിരിക്കുന്നത് അന്നില്ല എന്ന്. ഏകനാകുമ്പോൾ റേഡിയോ വലിയൊരു സഹായകാരനാണ്. സഹായത്തിനായിട്ട് ഇന്ന് നിന്നപ്പോൾ ചെറിയ റേഡിയോകളാണ് ഇപ്പോൾ കൂടെ കൊണ്ടു നടക്കുന്നത്. തലയ്ക്കാൻ പുറത്ത് വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഓൺ ചെയ്യാം. ഞാൻ ഈ റേഡിയോയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും എല്ലാ റൂമിലും റേഡിയോ ഉണ്ട് എൻ്റെ വീട്ടിൽ. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റൈറ്റ് സൈഡിലെ ബെൽബട്ടൺ ആ മർത്തി പിടിച്ച പൊട്ടിപ്പൊട്ടാൻ ഉണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ.
അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി ബിജുസ് വേൾഡ്.